പുതിയ രണ്ട് വാർത്തകൾ വരുന്നത് കൊല്ലത്തു നിന്നുമാണ്. ഒന്ന് മേഴ്സിക്കുട്ടിയമ്മയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ചവറയിൽ നിന്നുമുള്ള വാർത്തകൾ വിനോദ് ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. വിനോദ്, സുജിത്തിന്റെ ലീഡ് ഉയരുന്നു എന്ന് പറയുമ്പോൾ പോലും 991 വോട്ടിന്റെ ലീഡ് ഭൂരിപക്ഷം പൂർത്തിയാകും. കിട്ടിയത്രോടും വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ LDFന് വൻ വിജയമാണ് കേരളത്തിലെ ജനങ്ങൾ സമ്മാനിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം LDF ജനങ്ങളോടൊപ്പമായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും അവരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്തു. അതിന് ജനങ്ങൾ നൽകിയ പ്രതിഫലമാണ് ഈ പുതിയ വിജയം എന്ന് കരുതുക. ഈ വിജയം കഴിഞ്ഞ മാസങ്ങളിൽ LDFന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കുമായി അവരുടെ മുന്നിൽ അത് വയ്ക്കാൻ സന്തോഷമുണ്ട്. അവർക്കായി സമർപ്പിക്കുന്നു. പ്രതിപക്ഷം എന്തെല്ലാം വാദങ്ങളാണ് ഇവിടെ ഉന്നയിച്ചത്? ചിലർ പറഞ്ഞു 35 സീറ്റുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ തൂക്ക് നിയമസഭയാണ് ഉണ്ടാകാൻ പോകുന്നത്, ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങളുടെ ഗവർണർ തീരുമാനിക്കും. സ്വപ്നം കാണുന്നതിന് കുറച്ചെങ്കിലും ഒരു മര്യാദ വേണ്ടേ? അവർ കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ടുള്ള അവരുടെ തുടർച്ചയായ നിലപാട്, ഇവിടെ അവർക്കുണ്ടായിരുന്ന അക്കൗണ്ട് ക്ലോസ് ചെയ്യിക്കാൻ ജനങ്ങൾ തീരുമാനിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മനസ്സിലാകുന്നത്. സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ പ്രതികരണം, ഇടത് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തിയ എല്ലാ അപവാദ പ്രചാരണങ്ങളും തള്ളിക്കളഞ്ഞതിന്റെ തെളിവ് കൂടിയാണ് ഈ റിസൾട്ട് എന്ന് അദ്ദേഹം പറയുന്നത്. സുരേഷ് കുമാരൻ വളരെ പ്രധാനപ്പെട്ട കാര്യം, 17 സീറ്റ് CPI നേടും, തുടർ ഭരണമുണ്ട്. ഇതാണ് 23-ാം തീയതി CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ പറഞ്ഞത്. ഏകദേശം ഇപ്പോഴും 17 ലീഡിലാണ്. അതാണ് ആ 17 സീറ്റ് അവരെത്തി നിൽക്കുകയും ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ കാരണം. CPI തന്നെ ഒരു ഘട്ടത്തിൽ വിചാരിച്ചിരുന്നു പല സീറ്റുകളിലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. നേരത്തെ പറഞ്ഞ പോലെ കൊല്ലത്തു നിന്ന് വി